ലോക്ഡൌൺ കാലത്ത് വീടുകളിൽ പച്ചക്കറി കൃഷി ഒരുക്കി മാതൃകയാവുകയാണ് നോർത്ത് പരവൂരിലെ വടക്കേക്കര പഞ്ചായത്ത്. 4000-ലധികം കുടുംബങ്ങളാണ് വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലും പറമ്പിലുമൊക്കെയായി പലതരത്തിലുള്ള കൃഷികൾ ആരംഭിച്ചത്. ലോക്ഡൌൺ കാലത്ത് വെറുതെ ഇരുന്ന് സമയം കളയുന്നവരും പച്ചക്കറികൾക്ക് വില കയറിയെന്നോർത്ത് ആദ്യ പിടിക്കുന്നവരും കാണേണ്ടിടമാണ് നോർത്ത് പറവൂരിലെ വടക്കേക്കര പഞ്ചായത്ത്. ചീരയും വെണ്ടയും തക്കാളിയും നെൽകൃഷിയുമൊക്കെയായി ഒരു ഹരിത വിപ്ലവത്തിനുള്ള ഒരുക്കത്തിലാണിവർ. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വിവിധയിടങ്ങളിൽ പച്ചക്കറി തൈകളും വിത്തുകളും വിതരണം ചെയ്യുന്നത്. കേരളത്തിലാകെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ജനങ്ങളും ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമുക്കറിയാം കർണാടകം നമ്മളുടെ അതിർത്തി അടച്ചു. സ്വാഭാവികമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഭക്ഷ്യക്ഷാമം നേരിടുന്ന അവസ്ഥയിലേക്കെല്ലാം എത്തും. അതിന് ഒരു ബദൽ ആയി ഇതിനെ രൂപപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. നടാനാവശ്യമായ പച്ചക്കറി തൈകൾ പഞ്ചായത്ത് നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ചാണ് വീടുകളിൽ സൗജന്യമായി എത്തിക്കുന്നത്. ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തൈകളും വളങ്ങളും വിവിധയിടങ്ങളിൽ വിതരണം ചെയ്യുന്നത്. നമ്മളിപ്പം ചെയ്യുന്ന ഒരു മത്സരാടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ കൊറോണ കാലത്ത് വീട്ടിലിരുന്ന് സമയം പാഴാക്കാതെ പച്ചക്കറി കൃഷി ഏറ്റവും മികച്ച പച്ചക്കറി തോട്ടം ഒരുക്കുന്ന വീടുകൾക്ക് നമ്മൾ ആകർഷകമായ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തിട്ടുണ്ട്. അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഒരു മത്സരാടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനത്തിന് മാതൃകയാകത്തക്ക രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് വടക്കേ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഹരിതകർമ്മസേനയും കുടുംബശ്രീയും പൂർണ്ണ പിന്തുണയാണ് പദ്ധതിക്ക് നൽകുന്നത്. ലോക്ഡൌൺ മൂലം പച്ചക്കറിക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള ഒരു പോംവഴിയായും വീടുകളിലെ ഈ കൃഷിയെ കാണാം. ലോക്ക്ഡൌൺ ആയതിന്റെ പേരിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊന്നും ഒതുങ്ങിക്കൂടാൻ വടക്കേക്കരക്കാർ തയ്യാറല്ല. അവർ ഇവിടെ ഒരു ഹരിതഗ്രാമം വിളയിച്ചെടുക്കുകയാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾ മാതൃകയും കരുതലുമാണ്. ക്യാമറമാൻ സുനിലിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.